ആസ്മയ്ക്കും അലർജിക്കും വളരെ ഉത്തമമാണ്. ആമാശയം ശുദ്ധി ചെയ്യാനായിട്ട് പുതിന, ദഹനക്കേടിന് ഇതിൻ്റെ ഇല അരച്ചിട്ട്, മുഖക്കുരുവിന് പുതിന, മൂക്കടപ്പില് പുതിന. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റി. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 35 വർഷമായിട്ട് സേവനം ചെയ്യുന്ന സിസ്റ്റർ ഡോക്ടറാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പുതിനയെക്കുറിച്ചാണ് നമ്മൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ സംസ്കൃത പേര് പൂതീഹ എന്നാണ്. ബൊട്ടാണിക്കൽ നെയിം മെന്താസ് പിക്കേറ്റ എന്നും ഫാമിലി ലാമിയേസി ഫാമിലിയുമാണ്. ഇംഗ്ലീഷ് പേര് സ്പിയർ മിൻറ്റ് എന്നാണ്. ഏതാണ് ഉപയോഗ്യ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയും തൈലവുമാണ്. ഇതിൽ നിന്നൊരു തൈലം ഉണ്ടാക്കുന്നുണ്ട്. ഇലയാണ് നമ്മൾ, നമുക്കറിയാലോ പുതിന ചമ്മന്തിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് വീട്ടിൽ. ഇതിൻ്റെ രസം കടുരസമാണ്. ഗുണം ലഘുരൂക്ഷ ഗുണമാണ്, തീക്ഷ്ണ ഗുണമാണ്. ഇന്ത്യയിലെല്ലായിടത്തും ഇത് കാണുന്നു. ഇത് ദാഹശമനിയാണ്. ഒരു 60 സെൻറ്റിമീറ്റർ വരെ ഇതിന് നീളം വയ്ക്കും. ഇല വളരെ റഫായിട്ട് പരുപരുത്ത ഇലയാണ് ഇതിൻ്റേത്. ഇലയ്ക്ക് നല്ല സുഗന്ധമുണ്ട്. ഇതിൽ നിന്ന് ബാഷ്പശീലമുള്ള ഒരു തൈലം ഉണ്ടാക്കുന്നുണ്ട്. ടാനിൻ എന്ന് പറയുന്ന ഒരു ഘടകവും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അമേരിക്കയിലെ റിസർച്ച് നടത്തിയിട്ട്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു റിസർച്ചിൽ വെളിപ്പെട്ട ഒരു കാര്യം, ഈ ഇത് പൂക്കുന്ന സമയത്ത് ഇത് വാറ്റിയെടുക്കുമ്പോഴാണ് കൂടുതൽ തൈലം കിട്ടുന്നതെന്നാണ് പറയുന്നത്. ബാഷ്പശീലമുള്ള ഒരു വോളറ്റൈൽ ഓയിൽ എന്ന് പറയും ഇതിന്. ബാഷ്പശീലമുള്ള ഒരു തൈലം ഇതിനകത്തുണ്ട്. അത് ഇത് വാറ്റിയെടുക്കുന്നത് പൂക്കുന്ന സമയത്ത് വാറ്റിയെടുക്കണം. അപ്പോൾ കൂടുതൽ അതിനകത്ത് തൈലം കിട്ടും. ഈ തൈലത്തിലെ 4% മെന്തോൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കഫവാത രോഗങ്ങളെ ശമിപ്പിക്കുന്നതും വിഷത്തെ ശമിപ്പിക്കുന്നതും, പനിയെ ശമിപ്പിക്കുന്നു, രുചിയെ വർദ്ധിപ്പിക്കുന്നു, ദഹനത്തെ വർദ്ധിപ്പിക്കുന്നു. ആസ്മയ്ക്കും അലർജിക്കും വളരെ ഉത്തമമാണ്. ഉദരസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഉത്തമമാണ്. വിറ്റമിൻ എ, സി, ഇ, അയൺ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഏകൌഷധി പ്രയോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, കഫക്കെട്ട് വരുമ്പോൾ പുതിന ഇട്ടിട്ട് ചായ ഉണ്ടാക്കി കഴിക്കുക. പുതിന ഇട്ട് അതിൻ്റെ വേറൊന്നും ഇടണമെന്നില്ല, അത് തിളപ്പിച്ച് അതിനകത്ത് അത് കൊണ്ട് ചായ ഉണ്ടാക്കി കഴിക്കുക. മൂക്കടപ്പിൽ പുതിന ഇലയിട്ട് തിളപ്പിച്ച് ആവി കൊള്ളുക. മുഖക്കുരുവിന് പുതിന സ്വല്പം പനിനീരുമായിട്ട് ചേർത്ത് അരച്ചിട്ട് മുഖത്ത് പുരട്ടി കൊടുക്കുക. വായുനാറ്റത്തിന് ഈ പുതിന ഇടയല്ല ചവച്ച് തിന്നുന്നത് വായുനാറ്റം അകറ്റാൻ സഹായിക്കും. ദഹനക്കേടിന് ഇതിൻ്റെ ഇല അരച്ചിട്ട് മോരിൽ ചേർത്തിട്ട്, അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇല ചെറുതാക്കി നുറുക്കിയിട്ട് മോരിലിട്ട് കഴിക്കുന്നത് ഉത്തമമാണ്. മൂത്ര തടസ്സങ്ങൾക്ക്, ഇത് അതുപോലെ ആമാശയം ശുദ്ധി ചെയ്യാനായിട്ട് പുതിന ഡെയിലി ഒരു 5-6 ഇല ചവച്ച് തിന്നുന്നത് ഏറ്റവും ഉത്തമമായിട്ട് കണ്ടുവരുന്നു. പനി, കോൾഡ്, മൂക്കിൽ നിന്ന് വെള്ളം വരിക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ പുതിന വെള്ളത്തിൽ തിളപ്പിച്ച് ആവി കൊള്ളുന്നത് ഉത്തമമാണ്. ഇനി ഇത് ചേരുന്ന യോഗങ്ങൾ, കൽക്രോസിൻ സിറപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബാനിൻ്റെ ഒരു ഔഷധം, ഒരു സിറപ്പുണ്ട്. നമ്മൾ സാധാരണ മൂത്രക്കല്ലിനാണ്, മൂത്രാശയക്കല്ലിനാണ് ഉപയോഗിക്കുക. അതുപോലെ കാപ്സിൻ ക്രീം, കോഫ്സിൽ സിറപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കമ്പനി മെഡിസിൻസിൽ ഈ പുതിന ഒരു ചേരുവയായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദി പറയുന്നു. പുതിനയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഗാർഡനിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.